സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കൊറോണ പ്രതിരോധത്തിന് ഇനി ഉപകരിക്കില്ലെന്ന് ലോകാരോഗ്യ സംഘടന. ജനം അമേരിക്കയ്ക്ക് വേണ്ടി സതീഷ് കായംകുളം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊറോണ വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് പ്രാഥമികമായി രോഗത്തെ പ്രതിരോധിക്കാൻ പല രാജ്യങ്ങളും സ്വീകരിച്ച ഒരു രീതിയാണ് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രീതി ഫലപ്രദമല്ലെന്നും അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ എന്ന ആശയം ഉപേക്ഷിക്കണമെന്നും ലോകാരോഗ്യ സംഘടനകളുടെ പ്രത്യേക പ്രതിനിധി ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ കൊറോണ വൈറസിനെ നേരിടാൻ ഉള്ള സമയലഭ്യത മാത്രമാണ് ഈ ലോക്ക്ഡൌൺ കൊണ്ടുള്ള ഗുണം എന്നും ഡോക്ടർ ഡേവിഡ് നബാരോ അഭിപ്രായപ്പെട്ടു. ഇതുമൂലം ടൂറിസം വ്യവസായം വലിയ നഷ്ടത്തിലാവുകയും ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിച്ചതുൾപ്പെടെ ലോകമെമ്പാടും ലോക്ക്ഡൌണുകൾ ഉണ്ടാക്കിയ അനേകം വിപരീത ഫലങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദ സ്പെക്ടേറ്റർ മാഗസിന്റെ ആൻഡ്രൂ നീലിനോട് സംസാരിക്കവേ ആണ് അദ്ദേഹം ഈ അഭിപ്രായം അറിയിച്ചത്. ഇതിനിടെ ഓസ്ട്രേലിയയിലെ നാഷണൽ സയൻസ് ഏജൻസിയുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് സാർസ് കോവ് ടുവിന് ചില പ്രതലങ്ങളിൽ കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയും എന്നാണ്. കുറഞ്ഞ താപനിലയിലും ഇരുട്ടിലും മൊബൈൽ ഫോൺ സ്ക്രീനുകളിൽ കാണുന്ന ഗ്ലാസ്, പ്ലാസ്റ്റിക്, പേപ്പർ നോട്ടുകൾ എന്നിവ പോലുള്ള പ്രതലങ്ങളിൽ കൊറോണ വൈറസിന് 28 ദിവസം വരെ നിലനിൽക്കാൻ സാധിക്കും എന്ന് ഓസ്ട്രേലിയൻ ഏജൻസിയായ CSIRO നടത്തിയ പഠനങ്ങളിൽ പറയുന്നു. കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കുന്ന ഈ സാഹചര്യത്തിൽ മാറുന്ന രോഗപ്രതിരോധ മാർഗങ്ങളെ ലോകം സ്വീകരിക്കും എന്നും ഈ മഹാവ്യാധിയെ ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ചു നീക്കാൻ കഴിയും എന്നും നമുക്ക് കരുതാം. ജനം ടി വി അമേരിക്കയ്ക്ക് വേണ്ടി സതീഷ് ന്യൂയോർക്കിൽ നിന്ന്.